പ്രിയമുള്ളവരെ, ഞാൻ നാസർ കുളായി എല്ലാവരെയും ആമുഖമായി അഭിവാദ്യം ചെയ്യുകയാണ്. വർത്തമാനകാലത്തെ ചില സംഭവങ്ങൾ പറഞ്ഞു പോകാമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ കോവിഡുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് വരാനുണ്ടായിട്ടുള്ള കാരണം മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വാചകം എടുത്ത് അതിനെ വലുതാക്കി കാണിച്ച് അത് വലിയ വികാരമുണ്ടാക്കുന്ന രൂപത്തിൽ കേരളത്തിലെ സകല കുത്തക മാധ്യമങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസങ്ങളോളം ഗവൺമെന്റിനെ വേട്ടയാടിയ കുത്തക പത്രങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷങ്ങളും അതിന്റെ കൂടെ നിൽക്കുകയാണ്. അതായത് കച്ചവടക്കാരോട് മോശമായി മുഖ്യമന്ത്രി പെരുമാറി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വിവാദം, കേരളത്തിലെ പള്ളികൾ തുറക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വികാരം. പിന്നെ അതിന്റെ കൂടെ ചില നിഷ്പക്ഷ മതികൾ എന്ന് പറയുന്ന ആളുകളടക്കം വന്നിട്ട് പറയാണ് ഈ സിസ്റ്റം തെറ്റാണ് സർ, ഇതാണ് പറയുന്നത്. അപ്പം നമുക്ക് കച്ചവടക്കാരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഈ കച്ചവട സംഘടനയ്ക്ക് എതിരല്ല. കാരണം ഒരു കച്ചവട സ്ഥാപനത്തിൽ ഒരുപാട് കാലം മുതലാളിയായിട്ടല്ല, ഒരു തൊഴിലാളിയായി അല്ലെങ്കിൽ ഒരു മാനേജറായി വർക്ക് ചെയ്ത ആളാണ്. കച്ചവടക്കാരുടെ വികാരങ്ങൾ നന്നായി മനസ്സിലാക്കാവുന്ന ആളാണ്. സ്വന്തമായി മുമ്പ് ഒരു കച്ചവടം ചെയ്ത ആളാണ്. ഈ സംഘടനകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുണ്ട്, ഈ മേഖലയിലുള്ള വിവിധ സംഘടനകളിലുണ്ട്. അതുകൊണ്ട് പാർട്ടി അടിസ്ഥാനത്തിലല്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയോട് പത്രക്കാരൻ ചോദിച്ച ചോദ്യത്തിനാണ് ആ കളി നടക്കില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്. കളിക്കുന്നത് കരുതി വേണം എന്നുള്ള രൂപത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ഈ വ്യാപാര സംഘടനയുടെ ഒരു നേതാവ്, പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ഇന്നലെ വൈകുന്നേരം പറഞ്ഞിട്ടുള്ള എന്താണ്? ഞങ്ങൾ നാളെ മുതൽ കടകൾ തുറക്കാൻ പോവുകയാണ് എന്നാ പറഞ്ഞത്. ആ ചോദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ആ കളി നടക്കില്ല എന്ന് പറഞ്ഞു. അതാണ് എന്റെ മറുപടി. കൂട്ടത്തിൽ പറഞ്ഞു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പരിഹരിക്കും, പക്ഷേ ഇതുപോലെയുള്ള വെല്ലുവിളികൾ വേണ്ട എന്നാണ് പറഞ്ഞത്. ആ വെല്ലുവിളിക്കാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും പട്ടിണി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. പിന്നെ കേൾക്കുന്നവരൊക്കെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന നിസ്സാരമായ കാര്യമാണ്. ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂരാണ് താമസിക്കുന്നത്. ഡി കാറ്റഗറിയിൽ, ഏറ്റവും അപകടകരമായ കാറ്റഗറിയിലാണ്. എന്റെ വാർഡിൽ മാത്രം 39 കോവിഡ് രോഗികളുണ്ട്. ഈ ഡി കാറ്റഗറിയിൽ ഗവൺമെന്റ് നിയമപ്രകാരം 7 മണി മുതൽ 7 മണി വരെ കടകൾ തുറക്കാം. അതായത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, പച്ചക്കറി കടകൾ എല്ലാം തുറക്കാം, മീൻ കടകൾ, ഇറച്ചിക്കടകളൊക്കെ തുറക്കാം. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ പറഞ്ഞു 4 മണിവരെ തുറക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാന്നറിയൂ? കോൺഗ്രസും ലീഗും വെൽഫെയർ പാർട്ടിയും. ഏറ്റവും രസകരമായ കാര്യം, കോഴിക്കോട് മിഠായി തെരുവിൽ അവിടുത്തെ വ്യാപാരികൾ സമരം നടത്തിയപ്പോൾ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് ഈ 3 പാർട്ടികളാണ്, കോൺഗ്രസും ലീഗും വെൽഫെയർ പാർട്ടിയും. എന്നിട്ട് അവർ പറഞ്ഞു കടകൾ ഒരുപാട് നേരം തുറക്കാൻ സമ്മതിക്കണം. അവർ ഭരിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലോ 4 മണിക്ക് കടകൾ അടക്കണം. അതിന്റെ നീതിശാസ്ത്രം കേൾക്കുന്നവർ തീരുമാനിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഡി കാറ്റഗറിയിലുള്ള എന്റെ പഞ്ചായത്തിലെ അങ്ങാടി, തൊട്ടടുത്തുള്ള അങ്ങാടി, അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള അങ്ങാടികളൊക്കെ നോക്കുക. നിങ്ങൾ ഈ അങ്ങാടിയിൽ നിയന്ത്രണ വിധേയമായി 7 മണി മുതൽ 7 മണി വരെ തുറക്കുന്ന കടകൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ ഏകദേശം 75% വരും. എന്റെ 75% വരാനുള്ള കാരണം മസാല പീടിക, അതായത് അരിയും സാധനങ്ങളും വിൽക്കുന്ന പീടികൾ പൂർണ്ണമായി തുറക്കുക, പച്ചക്കറി വിൽക്കുന്ന പീടികൾ തുറക്കുക, 5ഓ 6ഓ കോഴിക്കടകളുണ്ട് എന്റെ അങ്ങാടിയിൽ പൂർണ്ണമായി തുറക്കുക, മീൻ വിൽക്കുന്ന കടകളുണ്ട് അങ്ങാടിയിൽ തുറക്കുക, ഇറച്ചി പീടികയുണ്ട് അങ്ങാടിയിൽ തുറക്കുക, ബേക്കറി ഉണ്ട് അങ്ങാടിയിൽ തുറക്കുക, സ്റ്റേഷനറി പീടികയുണ്ട് അങ്ങാടിയിൽ തുറക്കുക, ഹോട്ടലുണ്ട് അങ്ങാടിയിൽ തുറക്കുക, മെഡിക്കൽ ഷോപ്പുകളുണ്ട് അങ്ങാടിയിൽ തുറക്കുക, ഇത്രയും ഷോപ്പുകളെല്ലാം തുറക്കാൻ പറ്റും. റേഷൻ ഷോപ്പ് തുറക്കുന്നുണ്ട്, മാവേലി സ്റ്റോർ അതിന്റെ കൂട്ടത്തിൽ തുറക്കുന്നുണ്ട്. ഇതിന് നിയന്ത്രണങ്ങളില്ല, എല്ലാ ദിവസവും തുറക്കാം. തിങ്കൾ മുതൽ തിങ്കൾ വരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞായറാഴ്ച അടവില്ല, എല്ലാ ദിവസവും ലോക്ക്ഡൌൺ ദിവസം പോലും ഈ കടകൾക്ക് തുറക്കാം. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അപകടകരമായ ഡി കാറ്റഗറിയിൽ ഉള്ള പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ഇപ്പൊ കാറ്റഗറിക്ക് അനുസരിച്ച് സി കാറ്റഗറി, ബി കാറ്റഗറി, എ കാറ്റഗറി, എ കാറ്റഗറിയിൽ ഒരുവിധം എല്ലാ ഷോപ്പുകൾക്കും തുറക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ. ബിയും സിയിലും ഉള്ള കാറ്റഗറിയിലും എല്ലാ സ്ഥാപനങ്ങൾക്കും തുറക്കാം. ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് എല്ലാ ദിവസവും തുറക്കാം, ചില സ്ഥാപനങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമേ തുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആദ്യത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അടച്ചു പൂട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് മെല്ലെ മാറി കൊറേശ്ശെ ആയിട്ട് തുറക്കാൻ തുടങ്ങി, പിന്നെ പൂർണ്ണമായി തുറക്കാൻ തുടങ്ങി എല്ലാവരും ഈ അടുത്ത കാലത്ത് വരെ. അല്ലാതെ കോവിഡ് തുടങ്ങിയ കാലം മുതൽ അടച്ചിട്ടതല്ല ഈ കടകളൊന്നും, എല്ലാ കടകളും തുറക്കാൻ തുടങ്ങി. പള്ളികളടക്ക അങ്ങനെയാണ്, പള്ളിയിന്റെ വിഷയം നമുക്ക് പിന്നെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ടാം തരംഗം വന്നപ്പോൾ വീണ്ടും ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയത്. ഘട്ടംഘട്ടമായി എണ്ണം കുറയുമ്പോൾ അത് മാറ്റും. ഇതിനിടയിൽ കച്ചവടക്കാർക്ക് ഞാൻ പറഞ്ഞ ഈ കണക്ക് പ്രകാരം 75 25 എന്നുള്ള വ്യത്യാസത്തിൽ നിങ്ങളുടെ നാട്ടിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും, ആ ശതമാനമുള്ള ആളുകൾക്ക് പ്രയാസമുണ്ട്.
ആ പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അത് കേൾക്കാനും ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന് ആഗ്രഹം ഉണ്ടാകുമോ ഇവരെയൊക്കെ അടച്ചു പൂട്ടി പട്ടിണി കിടന്നിട്ട് പണ്ടാരടങ്ങി മരിച്ചു പോട്ടെന്ന് ആഗ്രഹിക്കോ? ഇല്ല. ആ കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പൊ റെഡിമെയ്ഡ് ഷോപ്പുകൾ അടക്കുമ്പോൾ ഗവൺമെന്റിന് നഷ്ടമാണ്. കാരണം റെഡിമെയ്ഡ് ഷോപ്പുകളിൽ നിന്ന് ടാക്സ് ലഭിക്കും, ആ ടാക്സ് പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം എന്താ, അവർക്ക് കച്ചവടം നടക്കുന്നില്ല, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ് ഞാൻ പറഞ്ഞത്. അതുപോലെയുള്ള ലാഭങ്ങളുണ്ട്, അത് കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കച്ചവടക്കാർക്കൊക്കെ ഗവൺമെന്റ് വായ്പ കൊടുത്തില്ലേ? ഞാൻ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറാണ്. ഞങ്ങൾ 6.25% വെച്ചിട്ടാണ് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം 6 മാസം തിരിച്ചടവില്ലാതെ 2 കൊല്ലം കൊണ്ട് തിരിച്ചടക്കേണ്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ കൊടുത്തു. 1 കോടിയുടെ അടുത്ത് വായ്പ ഞങ്ങൾ കൊടിയത്തൂർ ബാങ്ക് മാത്രം കൊടുത്തിട്ടുണ്ട് ഈ കച്ചവടക്കാർക്ക്. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് 6.5% പലിശക്ക് ഈ ചെറുകിട കച്ചവടക്കാർക്ക് അടക്കം ഉപകാരപ്രദമായ കാർഷിക ലോണുകൾ കൊടുക്കുന്നുണ്ട്. അതിനും പിന്നെ ഈ മാസം എടുത്താൽ അടുത്ത മാസം 1ാം തീയതി മുതലാണ് അടക്കേണ്ടത്. അതുപോലെ അതിന് കാലാവധി ഉണ്ട്. അങ്ങനെ വായ്പകൾ കൊടുക്കുന്നുണ്ട്. 12% വായ്പ കൊടുക്കുന്ന ബാങ്കാണ് ഇപ്പൊ ഈ പറഞ്ഞ കുറഞ്ഞ കൊടുക്കുന്നത്. ബാക്കി പണം ആരാ തരുന്നത്? സർക്കാർ തരികയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ, ഈ പറയുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ അടക്കം കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 10,000 രൂപ സർക്കാർ കൊടുക്കുകയാണ്. ഞങ്ങളുടെ ബാങ്ക് 5 ലക്ഷത്തിന് കൊടുത്തു, ഇനി 5 ലക്ഷത്തിന് കൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 10,000 വെച്ച് എത്ര ആൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് അറിയാലോ. 100 ആൾക്ക് ഏതായാലും ഞങ്ങളുടെ പഞ്ചായത്തിൽ കിട്ടും. 10,000 രൂപയാണ് കൊടുക്കുന്നത്. അതിന് ഒരു നയാ പൈസ പലിശയല്ല, 2 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ആരാ പലിശ ബാങ്കിന് തരുന്നത്? സർക്കാർ തരികയാണ്. നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, ടാക്സി ഡ്രൈവർമാര്, ഇവർക്ക് ജോലിയില്ല. ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഓടുന്നുണ്ട്, പക്ഷേ ഈ ആളുകൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് ചില നിബന്ധനകളുള്ളൂ, അവർക്ക് പ്രയാസമുണ്ട്. 25,000 രൂപ പിന്നെ ഗവൺമെന്റ് വായ്പ കൊടുക്കുകയാണ്, 1 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. 5% പലിശ. 12% ബാക്കി 7% ആരാ തരുന്നത്? സർക്കാർ തരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കച്ചവടക്കാരുടെ വീടുകളിൽ, ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരുടെ വീടുകളിൽ, എല്ലാവരുടെ വീടുകളിലും എല്ലാ മാസവും സൗജന്യമായി കിറ്റെത്തുകയാണ്, ഭക്ഷണ കിറ്റുകൾ ഒരു കുടുംബത്തിലേക്ക്. അതുപോലെ തന്നെ റേഷൻ ഷാപ്പുകളിൽ നിന്ന് പിന്നെ BPL കാർക്കൊക്കെ സൗജന്യം, മറ്റുള്ളവർക്ക് കുറഞ്ഞ വിലക്ക് അരികളൊക്കെ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായി കിറ്റുകൾ കിട്ടുന്നതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ, മസാല പീടികളിലൊക്കെ കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ബാങ്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി നടത്തുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിലടക്കം കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ആളുകൾ കടല വാങ്ങില്ല, അതുപോലെ തന്നെ പിന്നെ പരിപ്പ് വാങ്ങില്ല, വെളിച്ചെണ്ണ വാങ്ങുന്നതിൽ കുറഞ്ഞു, പഞ്ചസാര വാങ്ങുന്നതിൽ കുറഞ്ഞു, ചായപ്പൊടി വാങ്ങുന്നതിൽ കുറഞ്ഞു. ഇതൊക്കെ ഒരു കുടുംബത്തിനുള്ളത് ഈ ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കുകയാണ്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ഈ സിസ്റ്റം തെറ്റാണെന്ന് പറയുന്നവരോടായി പറയുന്നത് എവിടെയാണ് ഇതുള്ളത്? നോക്ക് നിങ്ങൾ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അരി കൊടുക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. 2 കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, 4 വീട്ടിലും പഠിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാവ് ഓട്ടോറിക്ഷ വിളിച്ചു വരണം. കാരണം അത് മാത്രമല്ല, അരിയും സാധനങ്ങളും കൊടുക്കുന്നുണ്ട്, അവർക്ക് വീടുകളിൽ പിന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റിനാൽ സാധിക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ സിസ്റ്റം തെറ്റാണെന്ന് പറയുന്നവർ മനസ്സിലാക്കുക. തെറ്റായ സിസ്റ്റം കൊണ്ട് കർണാടകയിലടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് രോഗിനെ പിന്നെ കാസർഗോഡ് എന്ന രോഗിക്ക് ഏറ്റവും എളുപ്പം മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. ആ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി മണ്ണിട്ട് തടസ്സപ്പെടുത്തിയ കർണാടകത്തിന് പോലും ഓക്സിജൻ നമ്മൾ അയച്ചു. ഓക്സിജന്റെ ക്ഷാമം കൊണ്ട് കേരളത്തിൽ ഒരു കുട്ടി പോലും മരിച്ചില്ല. പണമില്ലാത്തത് കൊണ്ട് കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെട്ടില്ല കോവിഡിന്റെ. കാരണം എന്താ? സൗജന്യ ചികിത്സയാണ്. കോവിഡ് കാരണം പട്ടിണി കിടക്കേണ്ടി വന്നില്ല. സൗജന്യമായി ഭക്ഷണവും കിറ്റും കൊടുക്കുകയാണ്, പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, കോവിഡ് കാല പ്രത്യേക പെൻഷൻ കൊടുക്കുകയാണ്, അതുപോലെ ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കൊടുക്കുകയാണ്, പിന്നെ കുടുംബശ്രീ മുഖാന്തരം പ്രത്യേക വായ്പ, പലിശരഹിത വായ്പകളും കാലാവധി നീട്ടിയ വായ്പകളും ഗവൺമെന്റ് കൊടുക്കുകയാണ്. എന്താ കാരണം? ഈ കാലത്തെ അതിജീവിക്കാനാണ് സർ. ഈ സിസ്റ്റത്തിന് അല്ല തെറ്റ്, ഈ സിസ്റ്റത്തിന് തെറ്റാണെങ്കിൽ ലോകത്തുള്ളവര് കേരളത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയോ ഇത്രയും നല്ല മുന്നേറ്റം നടത്തുന്ന സംസ്ഥാനമാണെന്ന്? മുഖ്യമന്ത്രിയെക്കുറിച്ച്, ആരോഗ്യമന്ത്രിയെക്കുറിച്ച് പറയോ? ഇപ്പോഴും നോക്ക്, 10,000 കണക്കിന് രോഗികൾ കേരളത്തിലുണ്ടാവുമ്പോഴും മരണനിരക്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് കേരളമാണ്. ഈ സിസ്റ്റത്തിന് എവിടെയാണ് തെറ്റ്? അതിന്റെ ഇടയിൽ കൂടിയാണ് ഇവിടെ ബീവറേജിനെ വലിച്ചയച്ച് കൊണ്ടുവരുന്നത്. ബീവറേജിന്റെ മുമ്പിൽ വലിയ ക്യൂ ഉണ്ട്, ആൾക്കൂട്ടമുണ്ട്, അതെന്താ നിയന്ത്രിക്കാത്ത? അതാണ് എല്ലാവരുടെയും ചോദ്യം. കച്ചവടക്കാരുടെ പള്ളി തുറക്കണം എന്ന് പറയുന്നവരുടെയും ഒക്കെ ആവശ്യം. ഞാൻ പറയുന്നു, എന്താ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ബീവറേജിന്റെ മുമ്പിൽ അനിയന്ത്രിതമായ ആൾക്കൂട്ടമുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കണം. മാസ്ക് ധരിക്കുന്നില്ലേ, അത് നിയന്ത്രിക്കണം, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പൊ എന്തിനാ ബീവറേജ് ഇത്ര വാശി പിടിച്ച് തുറക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനും ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അടക്കം നമ്മുടെ നാട്ടിന്റെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്, ഈ സൗജന്യ കിറ്റും ഭക്ഷണവും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ വരുമാനമാണ്, വരുമാനം പറ്റ കുറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ വരുമാനത്തിന്റെ നേർപകുതിയാണ് മദ്യ കച്ചവടവും ലോട്ടറി കച്ചവടവും. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പം ആ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ തുറക്കുന്ന, അവിടെ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടട്ടെ. അത് തെറ്റാണെങ്കിൽ നമ്മളിപ്പം എല്ലാവരും ബീവറേജിൽ പോകില്ലല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാവരും എവിടേക്ക് പോകും? നമ്മുടെ നാട്ടിലെ എല്ലാവരും റേഷൻ ഷാപ്പിലേക്ക് പോകും, മറ്റ് ഷോപ്പുകളിലേക്ക് പോകും. അവിടെ നമുക്ക് പ്രയാസമല്ല.
മനസ്സിലായില്ലേ? ഇവിടെ ഒരുമിച്ച് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം എന്താ? ബീവറേജ് തുറന്നു. എന്നിട്ട് എന്താ പള്ളി തുറക്കാൻ സമ്മതിക്കാത്ത? ബീവറേജുമായി താരതമ്യപ്പെടുത്തേണ്ടതാണോ പള്ളി? ഒരു മദ്യനിരോധനം കേരളത്തിൽ വരാൻ പോവാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. അങ്ങനെ സങ്കല്പിക്കുമ്പോ ഈ മദ്യനിരോധനം വന്നാൽ കേരളത്തിലെ ബീവറേജുകളൊക്കെ അടച്ചിട്ടാൽ കേരളത്തിലെ പള്ളികൾ അടച്ചിടോ? കേരളത്തിലെ പള്ളികൾ അടച്ചിടൂല. കേരളത്തിലെ പള്ളികൾ തുറക്കപ്പെടണം, ആരാധനാലയങ്ങൾ തുറക്കപ്പെടണം. സാന്ദർഭികമായി പറയാണ്, ഇതൊരു മതേതര രാജ്യമാണ്, എല്ലാ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഒമാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമുണ്ട്, അവിടെ മറ്റാരാധനാലയങ്ങൾ ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. ഒമാനിൽ ഈ പെരുന്നാൾക്ക് പിന്നെ ലോക്ഡൌൺ കടുപ്പിച്ചു, കർശന നിയന്ത്രണമാക്കി, കർഫ്യൂ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അവിടെ പള്ളികൾ തുറന്നിട്ട് എത്രയോ കാലങ്ങളായി. മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നത് മക്കയിലേക്ക് തിരിഞ്ഞിട്ടാണ്. മക്കയിലെ രണ്ട് വിശുദ്ധ മക്കയിലെ മദീനയിലെ പള്ളികൾ അടച്ചിട്ടു. 30 ലക്ഷം ആളുകൾ അജിന് വന്നെടുത്ത്. കഴിഞ്ഞ വർഷം 10,000 ആളാണ് വന്നത്. 30 ലക്ഷം അജിന് വന്നിരുന്ന അതേ മക്കയിലേക്ക് ഇത്തവണ 60,000 ആൾക്കാണ് പെർമിഷൻ. അതിന് തന്നെ വാക്സിനേഷൻ എടുക്കണം, സർട്ടിഫിക്കറ്റുകൾ വേണം, എന്നിട്ട് കാണിച്ചിട്ടാണ് പോകുന്നത്. കർശന നിയന്ത്രണങ്ങൾ അവിടെ അടക്കണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികൾ ഗവൺമെന്റ് നിർബന്ധിച്ച് അടപ്പിച്ചല്ല, പലരും സ്വയം അടച്ചു. 1-ാം ക്വാറന്റൈൻ കാലത്ത്, 2-ാം ക്വാറന്റൈൻ കാലത്താണ് പിന്നീട് നിയന്ത്രണങ്ങൾ. 1-ാം ക്വാറന്റൈൻ കാലത്ത് പിന്നീട് നിയന്ത്രണങ്ങൾ വന്നു. ആ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ആദ്യം കുറച്ചാളുകൾ, പിന്നെ 40 ആളുകൾ, പിന്നെ എണ്ണം കൂടി, രജിസ്ട്രേഷൻ വെച്ചു, പിന്നെ അതൊക്കെ പോയി. കാരണം എന്താണ്? നമുക്ക് പിന്നെ എണ്ണം കുറഞ്ഞു, കോവിഡിന്റെ എണ്ണം കുറഞ്ഞു, ആളുകൾ ഈ പറയുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം തുറന്നു. കച്ചവട സ്ഥാപനങ്ങൾ ഇത്രയും കാലം അടച്ചിട്ടല്ല, ഈ സമയത്ത് തുറന്നു. അതുപോലെ പള്ളികളും തുറന്നു. ഇപ്പൊ പള്ളികളിൽ നിയന്ത്രണം വരുന്നത് ആളുകൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ നിന്ന് കൂട്ടമായി നമസ്കരിക്കാനാണ് പള്ളി പോകുന്നത്. അതുകൊണ്ടാണ് ആ കൂട്ടത്തെ നിയന്ത്രിക്കാനാണ് എണ്ണത്തിന്റെ കണക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പൊ മുസ്ലിം ലീഗ് പള്ളി പൊളിച്ചതിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത മുസ്ലിം ലീഗ്. പള്ളി പൊളിച്ച ബി ജെ പി അല്ല ശത്രു, പള്ളി പൊളിച്ച തെറ്റാണെന്ന് പറഞ്ഞ CPM ആണ് ശത്രു എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിന്റെ മുസ്ലിം ലീഗിന്റെ പാർട്ടി അല്ലേ പണക്കാട് തങ്ങന്മാരാണ് ആ പാർട്ടിയുടെ നേതൃത്വം നൽകുന്നത്. ഞാൻ അതിന്റെ വിശേഷത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല, മനസ്സിലായി. അവര് പള്ളി പുതിയ ആയുധമാക്കി വരികയാണ്. ഒരു പള്ളിക്കും ഈ ഗവൺമെന്റ് എതിരല്ല. അവിടെ ആരാധനാലയങ്ങളൊക്കെ അതിന്റെ നിയമപ്രകാരം തുറന്നു വരണം. പക്ഷേ പള്ളിയെ ഒരിക്കലും ബീവറേജുമായി താരതമ്യപ്പെടുത്തരുത്. ആരാധനാ കർമ്മങ്ങൾ നടക്കണം. എല്ലാ രാജ്യത്തും ഈ സിസ്റ്റമാണ്, കാരണം നമുക്ക് അപരിചിതമാണിത്. പ്രവാചകൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രവാചകന്റെ കാലത്ത് മഹാരോഗം വന്ന ഒരു നാടുണ്ടായിരുന്നു, ആ നാട്ടിലേക്ക് പോകരുത്, അവിടെ ഇങ്ങോട്ട് ആളുകൾ വരരുത്. എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണം? മഹാരോഗത്തെ അതിജീവിക്കാനുള്ള മാർഗങ്ങളാണത്. ആ മാർഗത്തെ വർത്തമാനകാലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എല്ലാ ഗവൺമെന്റുകളും ഉപയോഗിക്കുന്നത്. അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പള്ളി തുറക്കുന്നതിനെതിരാണ്, ബീവറേജ് തുറന്നു കണ്ടില്ലേ എന്ന് ഇങ്ങനെ പറയാണ്. ആരാ പറയുന്നത്? പ്രതിപക്ഷം. 500 പേരിൽ ഞങ്ങളില്ല, ഇത് സത്യപ്രതിജ്ഞല്ലേ? 500 ആൾ പങ്കെടുത്തില്ല, അതിന്റെ അകലങ്ങൾ കണ്ടില്ലേ? KPCC പ്രസിഡന്റിന് 1,000,000 ആളുകൾ മാസ്ക് പോലും ഇടാതെ ഒരുമിച്ച് ഇടുങ്ങിയ ആളിൽ കുടുങ്ങിയ ആളുകളാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ രാഷ്ട്രീയ ഉദ്ദേശമാണ്. അതുകൊണ്ട് വ്യാപാരി സുഹൃത്തുക്കളുടെ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കളുണ്ട്, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. പട്ടിണി കിടക്കേണ്ടില്ല അവരും. കാരണം എന്താ? അവരുടെ വീടുകളിലും സൗജന്യമായ കിറ്റുകൾ എത്തുന്നുണ്ട്, അവരുടെ വീടുകളിലും ഗവൺമെന്റ് പരമാവധി സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്നാലും ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രയാസത്തിനാണ് മറ്റ് മാർഗങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അത് ഒരു വിഭാഗം ആളുകളെ ബാധിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ തുറക്കുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്, ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ കച്ചവടക്കാരെല്ലാവരും പട്ടിണി കിടക്കുകയാണ്. ആ കച്ചവടക്കാരുടെ നേരെയാണ് മുഖ്യമന്ത്രി വെല്ലുവിളി നടത്തിയിട്ടുള്ളത്, ഈ പിന്നെ കളി വേണ്ട എന്ന് പറഞ്ഞ്. കളി വേണ്ട എന്ന് മുഖ്യമന്ത്രിയോട് പറയിപ്പിച്ച. കാരണം എന്താ? നാളെ മുതൽ ഞങ്ങൾ എല്ലാവരും കടകൾ തുറക്കും, അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ആ കളി വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയേണ്ടി വരും. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നാളെ ആളുകൾ പറയാണ്, ഞങ്ങൾ മാസ്ക് ധരിക്കൂല, ഞങ്ങൾ മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങും, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ പോലീസ് വരും, ചൂരിലുകൊണ്ട് ചില അടിയൊക്കെ അടിക്കും, അല്ലാഞ്ഞാൽ മഹാരോഗം പടരും. അപ്പൊ ആരും ഉണ്ടാവില്ല, അപ്പൊ ആരും സഹായിക്കാണ്ടാവില്ല, നമ്മളെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ഘട്ടകാലത്തിലൂടെയാണ് പോകുന്നത്. ഈ ഘട്ടകാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിയണം. പ്രിയപ്പെട്ട വ്യാപാരികളും, നിങ്ങളുടെ വികാരം മാനിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും കടകൾ തുറക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക. ഒരു വിഭാഗം ആളുകൾക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് അനിശ്ചിതകാലമായി എത്രയോ കാലമായി തുടർന്നു വരുന്നതല്ല, കോവിഡ് അധികരിക്കുമ്പോണ്ടാകുന്ന പ്രശ്നമാണ്. അതിനും മാറ്റങ്ങളുണ്ടാകും. നിങ്ങളെ ഈ രാഷ്ട്രീയ സമരത്തിലേക്ക് വലിച്ചേക്കുന്നവർ, അവരെയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സിസ്റ്റങ്ങൾക്ക് തെറ്റില്ല എന്ന് പറയുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട്, പള്ളിയെ ഒരിക്കലും ബീവറേജുമായി താരതമ്യപ്പെടുത്തരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒമാന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുകൂടി പറയാണ്, ഒമാൻ എന്ന മുസ്ലിം രാജ്യത്ത് സ്ട്രിക്റ്റാക്കിയിരിക്കുകയാണ്. ബലിപെരുന്നാൾ ദിനത്തിൽ 3 ദിവസം ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല. അവിടെയൊക്കെ പള്ളികളിലൊക്കെ ആളുകൾ പോയിട്ട് ഒരുപാട് കാലമായി. ഇതൊക്കെ തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ പ്രബുദ്ധരായ എന്നെ കേൾക്കുന്ന ആളുകൾ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.